ഫ്രണ്ട്സ്, ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് പറഞ്ഞാൽ മറ്റൊന്നല്ല, കുറച്ച് ദിവസമായി ഈ വണ്ടി മാറ്റി വേറൊരു പുതിയ വണ്ടി എടുത്താൽ കൊള്ളാമെന്ന് ഒരാഗ്രഹം. ഇത് അധികം പഴക്കമില്ലാത്ത വണ്ടിയാണ്, രണ്ടര കൊല്ലമായിട്ടുള്ളൂ. അപ്പോൾ പുതിയൊരു ആഗ്രഹം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ടെസ്ലയുടെ ഒരു പുതിയ വണ്ടി എടുത്താലോ എന്നിങ്ങനെ ഒരു മനസ്സിൽ കുറച്ച് ദിവസമായിട്ട് ഒരു ആഗ്രഹം കയറിയിട്ടുണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ ചെയ്യാൻ പോകുന്നത് അവരെ വിളിച്ചു ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവരിന്ന് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ടെസ്ലയുടെ പുതിയൊരു ടെസ്റ്റ് ഡ്രൈവ് വീഡിയോയിലേക്ക് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകും. ഏത് മോഡലാണെന്നുള്ളത് ഞാൻ അവിടെ വന്നിട്ട് ഞാൻ പറയാം, അതൊരു സർപ്രൈസാണ്, സസ്പെൻസാണത്. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് ടെസ്ലയുടെ വണ്ടി കിട്ടി. ഞാൻ നിങ്ങളെ വണ്ടി കാണിച്ചിട്ടില്ല ഏത് മോഡലാണെന്നുള്ളത്, അത് ഞാൻ എവിടെയെങ്കിലും പാർക്ക് ചെയ്തതിന് ശേഷം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. വണ്ടി കിട്ടിയിട്ടുണ്ട്, വണ്ടി ഞാനിപ്പോൾ അത് ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഓടിച്ചിട്ട് എങ്ങനെയുണ്ടെന്നുള്ളത് നോക്കിയിട്ട് ബാക്കി കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഓക്കെ, സോ എക്സൈറ്റഡ്. ഈ കാണുന്ന മാപ്പിൽ നമ്മൾ ഓൾറെഡി അഡ്രസ്സ് സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ അഡ്രസ്സ് സെറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ നമുക്കൊരു ഓപ്ഷൻ വരും, അതായത് ടേക്ക് മീ ടു ഓട്ടോ പൈലറ്റ്. ആ ഓട്ടോ പൈലറ്റ് സ്വിച്ച് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നമ്മുടെ ഡെസ്റ്റിനേഷൻ വരെ നമുക്ക് സ്റ്റിയറിംഗിൽ ജസ്റ്റ് ഒന്ന് ഹോൾഡ് ചെയ്താൽ മതി, കാറ് തന്നെ നമ്മളെ കൊണ്ടുപോയിക്കുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഓട്ടോ പൈലറ്റ് മോഡ് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ നമ്മുടെ പോകേണ്ട ഡെസ്റ്റിനേഷൻ നമുക്ക് മാപ്പിൽ സെറ്റ് ചെയ്യാം. സെറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്രീവേ, അതായത് മെയിൻലി ടെസ്ലക്കാർ പ്രിഫർ ചെയ്യുന്നത് ഫ്രീവേകളിലാണ് ഓട്ടോ പൈലറ്റ് മോഡ് അവർ പ്രിഫർ ചെയ്യുന്നത്. അപ്പോൾ വൺസ് നമ്മൾ ഫ്രീവേയിലേക്ക് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ ഓട്ടോ പൈലറ്റ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് കാറ് നമ്മുടെ ലൈൻ, അതായത് നമുക്ക് ഏത് ലൈനിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ആ ഡെസ്റ്റിനേഷനിലേക്ക് എത്താം, അല്ലാന്നുണ്ടെങ്കിൽ ഓവർടേക്ക് ചെയ്യണം, അല്ലാന്നുണ്ടെങ്കിൽ ലൈൻ ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ട്രാക്ക് എല്ലാം ഇത് ഓട്ടോമാറ്റിക്കായിട്ട് അനലൈസ് ചെയ്ത് ഇത് കൊണ്ടുപോയിക്കോളും. പക്ഷേ അതിന്റെ മെയിൻ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫ്രീവേകളിലാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഏത് ട്രാക്കിലാണെന്നുണ്ടെങ്കിലും ലൈൻ ഉണ്ടാവുമല്ലോ, നമ്മുടെ ഫ്രീവേയിലുള്ള ആ വൈറ്റ് ലൈൻ, അതാണ് മെയിൻലി ഈ കാറ് ഡിറ്റക്ട് ചെയ്യുന്നത്. പിന്നെ അതേപോലെ തന്നെ ഇത് ഡിറ്റക്ട് ചെയ്യുന്ന എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാം, ഇത് കണ്ടോ, ഇതെന്ന് പറയുന്ന ഒരു നാല് ക്യാമറ ഇതിൽ സെറ്റ് ചെയ്തേക്കാണ്. അതാണ് മെയിനായിട്ട് ഇത് ലൈനും ഇതേപോലെ നമ്മുടെ ഫ്രണ്ടിലത്തെ വണ്ടികളെല്ലാം ഇത് അതിൻ്റെ, അതേപോലെ തന്നെ നമ്മുടെ ഡോറിന്റെ രണ്ട് ഡോറിന്റെ സൈഡില് പിന്നെ ബാക്കില് എല്ലായിടത്തും സെൻസറുകളുണ്ട്. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ സെൻസർ പ്ലസ് അതിന്റെ കൂട്ടത്തിൽ തന്നെ ക്യാമറകളുണ്ട്. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ലൈൻ ഡിറ്റക്ട് ചെയ്യാനോ ബാക്കിലുള്ള വണ്ടികളുടെ ആ ഒരു സെൻസർ അറിയാനായിട്ടാണ്. അപ്പൊ ഞാൻ കൈയൊക്കെ വിട്ടാണ് വണ്ടി ഓടിക്കണ കേട്ടോ, ഓട്ടോ പൈലറ്റ് മോഡ് ഇട്ടേക്കാണ്. ഇപ്പൊ എന്റെ ഫ്രണ്ടിലെ വണ്ടി ബ്രേക്ക് പിടിച്ചു, അപ്പോ എന്റെ വണ്ടിയും ബ്രേക്കിലാണ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത്. ഫ്രണ്ടിലത്തെ വണ്ടി നമുക്ക് ഇതിൽ സെറ്റ് ചെയ്യാം കേട്ടോ, അതായത് എത്ര വണ്ടിയുടെ ഗ്യാപ്പില് നമുക്ക് ബ്രേക്ക് അപ്ലൈ ചെയ്യണമെന്നുള്ളത് നമുക്ക് ഇതിൽ സെറ്റ് ചെയ്യാം. ഇപ്പൊ ഞാൻ നിലവിൽ ഞാൻ സെറ്റ് ചെയ്തിരിക്കുന്നത് രണ്ട് കാറിന്റെ ഇടയിൽ ഉള്ള ഗ്യാപ്പാണ് ഞാൻ ഇതിൽ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇപ്പൊ നിങ്ങൾ ഒരൊച്ച കേട്ടില്ല, അത് വേറെ ഒന്നുമല്ല, അത് നമ്മള് കൈ ഇതിൽ ശരിക്കും പിടിക്കണമെന്നാണ്, കാലിഫോർണിയ റൂൾ അനുസരിച്ച് സ്റ്റിയറിംഗിൽ നമ്മൾ കൈ പിടിക്കണം എന്നാണ്. അപ്പോ അത് ലീഗലി അങ്ങനെയാണ്, പക്ഷെ ടെസ്ല അത് തന്നെയാണ് പ്രിഫർ ചെയ്യുന്നത്. പക്ഷെ എന്നിരുന്നാൽ പോലും അവര് പറയുന്നത് ഓട്ടോ പൈലറ്റ് വന്നു കഴിഞ്ഞാൽ ഇത് വേണ്ട എന്നാണ് പറയുന്നത്. പിന്നെ ഇതിന്റെ വേറൊരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടുത്തെ ഓരോ സ്ട്രീറ്റിനും ഇതുണ്ടല്ലോ, അതായത് സ്പീഡ് ലിമിറ്റ് ഉണ്ട്. അപ്പൊ ഈ ഒരു സ്പീഡ് ലിമിറ്റ് അത് ഇതിന്റെ ക്യാമറ ഡിറ്റക്ട് ചെയ്തിട്ട് അതനുസരിച്ച് ഇത് റേഞ്ച് കയറിക്കോളും ഓട്ടോമാറ്റിക് ആയിട്ട്. നമ്മളിതിലൊന്നും ചെയ്യണ്ട, സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യാൻ പോകണ്ട. അപ്പൊ ഞാനിപ്പോ ഓട്ടോ പൈലറ്റ് മോഡ് മാറ്റി. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് ഫ്രീവേ എൻഡ് ചെയ്തു, പിന്നെ സിഗ്നൽ റോഡാണ്. അപ്പൊ ഞാൻ അത് കാരണം ഓട്ടോ പൈലറ്റ് മോഡ് ഞാൻ മാറ്റി. നമുക്ക് ഇതിന്റെ സ്ക്രീനിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാം എത്ര വണ്ടികൾ നമ്മുടെ അപ്രോ പ്രോ ഒക്കെ ആയിട്ടുണ്ട് എന്നുള്ളത്. കാര്യം ഇപ്പൊ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാണാം, അത് കണ്ടോ എന്റെ ചുറ്റും എത്ര വണ്ടികളുണ്ടെന്ന് കണ്ടോ. ഇപ്പൊ എന്റെ ബാക്കില് വണ്ടികളൊന്നുമില്ല, ഇപ്പൊ വരുന്നേ ഉള്ളു. ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും ടെസ്ലയുടെ ഏത് മോഡലാണ് എന്നുള്ളത്. മറ്റു
മറ്റൊന്നുമില്ല, മോഡൽ എക്സ് ആണ് നമുക്കിന്നിപ്പോൾ ടെസ്റ്റ് ഡ്രൈവിന് കിട്ടിയിരിക്കുന്നത്. ടെസ്ലയെ പറ്റി ഏകദേശം കുറച്ച് പേർക്കൊക്കെ അറിയാമല്ലോ. അതായത് ഇതിന് ഡ്യുവൽ മോട്ടർ പ്ലസ് അതിൻ്റെ കൂട്ടത്തിലൊരു ബാറ്ററി, അത്രയേ ഉള്ളൂ. വേറെ നമ്മുടെ സാധാരണ വണ്ടികളെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ മറ്റൊന്നും ഇതിലില്ല. അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതിൻ്റെ ഫസ്റ്റ് ഫീച്ചർ എന്ന് പറയുന്നത് ഇതിൻ്റെ ടയറാണ്. ഇത് 22-inch ടയറാണ് ഇതിൻ്റെ വരുന്നത്. പിന്നെ ഇത് വരുന്നത് P100 മോഡലാണ്. പിന്നെ ഈ ഒരു മോഡൽ എന്ന് പറയുന്നത് ഹൈ പെർഫോമൻസ് കാറാണ്. ഇതിൻ്റെ വേറൊരു പ്രത്യേകത എന്താണെന്ന് പറയുന്നത്, നിങ്ങൾ ഈ കാണുന്ന റെഡ് കളർ ഉണ്ടോ, ഈ റെഡ് കാലിബർ എന്ന് പറയുന്നത് ഈ സ്പോർട്സ് എഡിഷൻ വണ്ടികൾക്ക് മാത്രമായിട്ട് ഇവർ കൊടുക്കുന്നതാണ്. അതേപോലെ തന്നെ ഈ P100 എന്നുള്ള ആ ഒരു ബാഡ്ജിങ് അവരിപ്പോൾ മാറ്റിയിട്ട് അതിന് പകരം അവർ കൊടുത്തിരിക്കുന്നത് ഡ്യുവൽ മോട്ടോർ എന്ന് പറയുന്ന ആ ഒരു ബാഡ്ജിങ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇതൊരു ഹൈ പെർഫോമൻസ് വണ്ടി ആയതുകൊണ്ട് തന്നെ അവർ ഇതിൻ്റെ താഴെയായിട്ട് റെഡ് ലൈനിങ് ആണ് കൊടുക്കുന്നത്. ഇത് കണ്ടോ, ഈ ഒരു റെഡ് ലൈൻ കാണിക്കുന്നത് ഹൈ എൻഡ് മോഡൽ പ്ലസ് ഹൈ പെർഫോമൻസ് വണ്ടികൾക്കാണ് അവരിത് മെയിനായിട്ട് കാണിക്കുന്നത്. ഇതിൻ്റെ ബാക്ക് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ സ്പോയിലർ ആസ് യൂഷ്വൽ എല്ലാ ടെസ്ലകൾക്കും ഉള്ളതുപോലെ തന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. നല്ല ഒരു സ്പോർട്ടി മോഡൽ, സ്പോർട്ടി ഷേപ്പാണ് ഇതിൻ്റെ. സാധാരണ വണ്ടികളെ പോലെ അങ്ങനെ കുറേ ആഡംബരങ്ങളോ അല്ലെങ്കിൽ കുറേ ബാഡ്ജിങ്ങോ ഒന്നുമില്ല. അതിന് പകരം ഒരു ടെസ്ലയുടെ ഒരു ബാഡ്ജിങ്ങും ഒരു എംബ്ലോം, പിന്നെ അതേപോലെ തന്നെ ക്രോം പ്ലേറ്റിൽ ടെസ്ല എന്ന് എഴുതിയിരിക്കുന്ന ഒരു ബാഡ്ജിങ്ങും മാത്രമേ അവർക്ക് ബാക്കിലേ വരുന്നുള്ളൂ. പിന്നെ നിങ്ങൾക്കിവിടെ കാണാം പല സെൻസറുകളുണ്ട്. നമ്മൾ ടെയിൽ ലാമ്പും നല്ല രസമാണ് കാണാനായിട്ട്. ഇതിന് നമുക്ക് മെയിൻലി രണ്ട് ക്യാമറയാണ് സൈഡുകളിൽ വരുന്നത്. ഒന്ന് ഇവിടെ വരുന്നുണ്ട്, പിന്നെ അതേപോലെ തന്നെ ഒന്ന് പാസഞ്ചർ ഡോറിൻ്റെ അടുത്ത്. ഈ രണ്ട് ക്യാമറയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ റോഡിലെ ലൈൻ സെൻസ് ചെയ്യാനായിട്ടുള്ളതാണ്. പിന്നെ അതേപോലെ തന്നെ ഇതിൻ്റെ മിററുകളാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ഫീല് തരുന്ന, അല്ലെങ്കിൽ നമുക്ക് പുറമേന്ന് നോക്കിക്കഴിഞ്ഞാൽ നല്ലൊരു ഫീല് തരുന്ന ഒരു മിററാണ്. നമ്മളിത് വണ്ടി ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഇത് അകത്തേക്ക് ഫോൾഡ് ആവും. ഇതിൻ്റെ ഫ്രണ്ട് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അധികം വേറെ ഇതൊന്നുമില്ല, ഒരൊറ്റ ടെസ്ലയുടെ ബാഡ്ജിങ്. പിന്നെ അതേപോലെ തന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രണ്ടിലത്തെ ഹെഡ്ലൈറ്റ് ആണെന്നുണ്ടെങ്കിലും ഡേ റണ്ണിങ് ലൈറ്റ് ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ മെയിൻ ഹെഡ്ലൈറ്റ് ഉണ്ട്. പിന്നെ വരുന്നത് താഴെയുള്ളത് ഫോഗ് ലാമ്പ്. പിന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും, അതായത് ഇത് കണ്ടോ, ഇവിടെ ഒരു 4 ക്യാമറയുണ്ട്. ആ ക്യാമറ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് റോഡ് സെൻസർ ചെയ്യാനും അതിനൊക്കെ വേണ്ടിയിട്ടാണ്. പിന്നെ അതേപോലെ ഇതിൻ്റെ വിൻഡ്ഷീൽഡ് വരുന്നത് ഇവിടം തൊട്ട് സാധാരണ നമ്മുടെ നോർമൽ കാറുകൾക്ക് ഇവിടെ ഏകദേശം നമ്മുടെ ഡ്രൈവറിൻ്റെ അവിടം വരെ ആയിരിക്കും. പക്ഷേ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം പാസഞ്ചർ സീറ്റ് വരെ. ഇതാണ് ഇതിൻ്റെ കീ എന്ന് പറയുന്നത്, ചെറിയൊരു ടെസ്ല കാറ്. അപ്പോൾ ഈ ഇത് കാറിൻ്റെ ഈ ഒരു കാറിനുള്ള ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ രണ്ട് സൈഡിൽ എല്ലാ സ്വിച്ചുകളും നമുക്ക് ഓപ്പൺ ചെയ്യാനും ക്ലോസ് ചെയ്യാനൊക്കെ ആയിട്ട് നമുക്കിത് ഉപകാരപ്പെടുന്നതാണ്. നമുക്ക് വണ്ടി ചെന്നിട്ട് കുത്തി പിടിച്ച് വലിക്കുകയോ അങ്ങനെയൊന്നും ചെയ്യേണ്ട. നമ്മൾ ഇതിൻ്റെ അടുത്ത് വന്നിട്ട് ഞാൻ കാണിച്ചു തരാം. ഇത് അടുത്ത് വന്നിട്ട് നമ്മൾ ഇതിൽ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഇത് കണ്ടോ ഓപ്പൺ ആവുന്ന കണ്ടോ, ഡ്രൈവർ അടുത്ത് വരുമ്പോൾ തന്നെ. പക്ഷേ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ കീ നമ്മുടെ അടുത്ത് തന്നെ വേണം, എങ്കിൽ മാത്രമേ നമുക്കിത് ഇത് ചെയ്യാൻ പറ്റുള്ളൂ. അതേപോലെ തന്നെ ഇപ്പോൾ ക്ലോസ് ചെയ്യണമെന്നുണ്ടെങ്കിലും രണ്ട് പ്രാവശ്യം സ്വിച്ച് നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഡോറ് ക്ലോസ് ആവുന്നതാണ്. നമുക്കിതിൻ്റെ ബാക്കിലെ ട്രങ്ക് എങ്ങനെയുണ്ടെന്ന് നോക്കാം. ട്രങ്ക് തുറക്കാനായിട്ട് നമുക്ക് ഇതേപോലെ കുത്തി പിടിച്ച് പൊക്ക് അങ്ങനെയൊന്നും വേണ്ട. ഇതിൻ്റെ ബാക്കിലത്തെ ട്രങ്ക് ഉള്ള സ്ഥലത്ത് രണ്ട് പ്രാവശ്യം ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഇത് തുറക്കുന്നതാണ്. ഇത് കണ്ടോ, അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ട്രങ്കാണ്. ഇത് കണ്ടോ, ഇപ്പോൾ നല്ല കുറേ സ്പേഷ്യസ് ആണ്. ഇപ്പോൾ ഈ ടെസ്ല മോഡൽ എക്സ് നമുക്കിന്ന് കിട്ടിയിരിക്കുന്നത് 5-seater ആണ്. സാധാരണ 5-seater നല്ല സ്പേഷ്യസ് ആണ്, അതേപോലെ തന്നെ ഒരു SUV കാറ്റഗറി പെടുന്നതാണ്. അതേപോലെ തന്നെ 7-seater ഇതിലും വരുന്നുണ്ട് ടെസ്ല. അപ്പോൾ നമുക്കിപ്പോൾ എവിടെയെങ്കിലും ഒരു ക്യാമ്പിങ്ങിനൊക്കെ നമ്മൾ പോവുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സീറ്റ് ബാക്ക് സീറ്റ് നമ്മൾ മടക്കിയിട്ട് കഴിഞ്ഞാൽ സുഖമായിട്ട് ഒരാൾക്ക് കിടക്കാം. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആണ്. ക്യാമ്പിംഗ് എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് തിരിച്ച് ഇത് ഫോൾഡ് ചെയ്തിട്ട് നമുക്ക് അത്യാവശ്യം ലഗേജുകളെല്ലാം എടുത്ത് വയ്ക്കാം. പിന്നെ അതേപോലെ തന്നെ ഇതിൻ്റെ ട്രങ്ക് സ്പേസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇത് കണ്ടോ, അത്യാവശ്യം കുറേ സാധനങ്ങൾ വയ്ക്കാം ഇവിടെ ഒന്ന്, പിന്നെ ഇവിടെയുണ്ട്. അതേപോലെ സ്പേസ് ശരിക്കും ഈ 7-seater ടെസ്ല വരുമ്പോൾ ഈ ഒരു സ്പേസ് നമുക്ക് കിട്ടില്ല, അതിന് പകരം ഇവിടെ ചെറിയൊരു സീറ്റായിരിക്കും. പിന്നെ ഇതിൻ്റെ കൂട്ടത്തിൽ വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ചാർജിങ് കിറ്റ് നമുക്ക് ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ കിട്ടും. അതേപോലെ തന്നെ നമ്മുടെ ടോയിങ് കിറ്റ് എന്ന് പറയും. ഇപ്പോൾ ഈ ടെസ്ലയുടെ ഈ ഒരു മോഡൽ എന്ന് പറയുന്നത് ഇതിൻ്റെ ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞ പോലെ ഇതിൻ്റെ വീലെന്ന് പറയുന്നത് 22-inch. ടെസ്ല മോഡൽ എക്സിന് തന്നെ 18-inch ഒരു ടയർ ഇത് റേഡിയസ് വരുന്ന ഒരു ഇതുണ്ട്.
അപ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകത ഈ 18 ഇഞ്ചിൻ്റെ ആണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ടോയിങ് കപ്പാസിറ്റി എന്ന് പറയുന്നത് 3500 pounds. പക്ഷേ എസ്പെഷ്യലി കമ്പയറിങ് വിത്ത് അതർ മോഡൽ ഇത് നമുക്ക് വരുന്നത് 22 ഇഞ്ച് ആയത് കാരണം ഇതിൻ്റെ ടോയിങ് പൗണ്ട് എന്ന് പറയുന്നത് ഏകദേശം 5000 pounds. അപ്പോൾ അതാണ് ഇതിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത്. സാധാരണ നമ്മുടെയൊക്കെ ഒരു വണ്ടിയുടെ ബോണറ്റ് പൊക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറേ ആവശ്യമില്ലാത്ത കുറേ വയറും കുറേ എഞ്ചിനും കുറേ ചപ്പുചോറുകളൊക്കെ കാണും. എൻ്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഇതിനെ പറ്റിയ ഒരു ഐഡിയ ഇല്ല. അപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ സത്യം പറഞ്ഞാൽ ഭയങ്കര സന്തോഷമായി. കണ്ട ഇത് എന്തെങ്കിലും ഉണ്ടോ? ഒരു ബാഗ്, പിന്നെ അതേപോലെ തന്നെ ഇതിൻ്റെ ചാർജിങ് കിറ്റ്, അതേപോലെ തന്നെ ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ടോയിങ് കിറ്റ്, ഇത്ര സാധനങ്ങളേ ഉള്ളൂ ഇതിൻ്റെ ഫ്രണ്ടിൽ. അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വെയിറ്റ് ഇതിനധികം കുറവാണ്. പിന്നെന്താ വെച്ചാൽ നല്ല പവർ, ഡ്യുവൽ മോട്ടർ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡ്യുവൽ മോട്ടർ ആയത് കാരണം തന്നെ നല്ല പവറാണ്. ഉള്ളിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ വീട്ടിൽ നിന്ന് സാധനങ്ങൾ എന്തെങ്കിലുമൊക്കെ എടുത്ത് വെക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ എടുത്ത് വെക്കാം. നമ്മളപ്പോൾ ഒരു ചെറിയൊരു ഡ്രൈവിന് പോകാൻ പോയണ്ടോ? ഇപ്പോൾ ഞാൻ വണ്ടിക്കകത്ത് കയറി ഇരുന്ന് 4 doors ഓപ്പൺ ആയിട്ടിരിക്കുകയാണ്. ഞാൻ ഇവിടെ നിന്ന് തന്നെ ഇവിടെ ഒരു ക്ലോസ് ഓൾ എന്നും പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. എല്ലാ ഡോറും നമുക്ക് അടയും. നമ്മൾ സാധാരണ വണ്ടികളെ പോലെ നമുക്കിതിൽ ബട്ടണോ അല്ലെങ്കിൽ ഒരു പുഷ് ബട്ടണോ അങ്ങനെയൊന്നുമില്ല. വണ്ടിക്കകത്ത് കയറി നമ്മൾ ഇരുന്ന് ഡോറെല്ലാം ക്ലോസ് ആയെന്ന് കണ്ടു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ബ്രേക്ക് ചവിട്ടിയാൽ വണ്ടി സ്റ്റാർട്ടായി. പിന്നെ നേരെ ബെൽറ്റ് ഇടുക. നല്ല അത്യാവശ്യം നല്ല ഒരു സേഫ്റ്റി ഫീച്ചറുള്ള കാറാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഗിയർ എന്ന് പറയുന്നത് അപ്പ് ആൻഡ് ഡൗൺ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാനിപ്പോൾ നമ്മൾ ഡ്രൈവ് മോഡിലേക്ക് ഇടാനായിട്ട് ഇത് നേരെ താഴത്തേക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഡ്രൈവ് മോഡായി. അപ്പോൾ നമ്മൾ ഓടിക്കാൻ തുടങ്ങിയാണ്. നമ്മൾ മാപ്പ് സെറ്റ് ചെയ്ത്, ഇനി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോണത് വേറെ ഒന്നല്ല, ഓട്ടോ പാർക്കിംഗ് ഇതിൻ്റെ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്നാണ്. നമുക്ക് ഒരു അതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 parking lots, അതായത് ഒരു നമുക്കൊരു ഫ്രീ ആയിട്ടുള്ള ഒരു പാർക്കിംഗ് ലോട്ട് കിട്ടാൻ വേണം. അതിൻ്റെ ഇടയിൽ 2 cars ഇടയിൽ മാത്രമേ നമുക്കിത് പാർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. കാര്യം എന്നാലാണ് ഇതിൻ്റെ ആ ഒരു സെൻസർ വർക്ക് ചെയ്യത്തുള്ളൂ. അപ്പോൾ നമ്മളിപ്പോൾ ഓട്ടോ പാർക്കിംഗ് ഇതിൽ മോഡ് എങ്ങനെയാണെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ 2 vehicles ഇടയിൽ ഇപ്പോൾ നിങ്ങൾക്ക് ഈ സ്ക്രീനിൽ കാണാൻ പറ്റുന്ന പോലെ ഒരു പാർക്കിംഗ് ലോട്ട് എനിക്ക് അവിടെ കിട്ടിയിട്ടുണ്ട്. അത് കാരണമാണ് അത് P എന്ന് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇതങ്ങനെ വന്നു കഴിഞ്ഞാൽ, അങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഇത് റിവേഴ്സ് മോഡിലേക്ക് ഇടുക. ഞാനിപ്പോൾ വണ്ടി റിവേഴ്സ് മോഡിലേക്ക് ഇട്ടു. അപ്പോൾ ഇതിൻ്റെ സ്ക്രീനിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഓട്ടോ പാർക്ക് റെഡി എന്നും പറഞ്ഞ് കാണിക്കുന്നുണ്ട്. ഞാൻ ഇത് അത് സ്റ്റാർട്ട് കൊടുക്കുകയാണ്. ഞാൻ എൻ്റെ കൈയെല്ലാം മാറ്റി വെച്ചു. ഞാനൊന്നും ചെയ്യുന്നില്ല. സ്ക്രീനിൽ കാണുന്ന പോലെ തന്നെ ഇത് കണ്ടോ, ഞാൻ വെറുതെ ഇരിക്കുകയാണ്. അപ്പോൾ നമ്മൾ വിചാരിക്കും ആ പുറകിൽ ആ ട്രക്കിൽ വന്നിരിക്കുമെന്ന്. നോക്കാം. അപ്പോൾ അവിടെ ഒരു സെൻസർ കണ്ടു. അപ്പോൾ അത് കാരണം ഇത് കണ്ടോ, ഓട്ടോ പാർക്ക് കംപ്ലീറ്റ്. വണ്ടി പാർക്കിംഗ് മോഡിലെത്തി. ഇനിയിപ്പോൾ എനിക്ക് വണ്ടിയിൽ നിന്ന് ഇറങ്ങി എങ്ങോട്ട് വേണമെങ്കിലും പോവാം. ഇതിൻ്റെ മെയിൻ അടുത്തൊരു ഫീച്ചർ എന്ന് പറയുന്നത് മെയിൻലി കൺട്രോൾ ചെയ്യുന്നത് ഈ ഒരു സ്ക്രീനാണ്. ഈ ഒരു സ്ക്രീനിൽ നമുക്ക് ഈ കുറച്ച് സാധനങ്ങളാണ് നമുക്ക് ഇതെല്ലാം കൺട്രോൾ ചെയ്യുന്ന വണ്ടിയുടെ. നമ്മുടെ ഫോഗ് ലാമ്പ്, അതേപോലെ തന്നെ റിയർ ലൈറ്റ്, എല്ലാ കാര്യങ്ങളും കൺട്രോൾ ചെയ്യുന്നത് നമുക്ക് ഇവിടെ ഇരുന്നുകൊണ്ട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. ഇൻ കേസ് നമ്മൾ വണ്ടി ഓടിക്കുന്ന സമയത്ത് ഇതിന് എന്തെങ്കിലും കംപ്ലയിൻറ്റ് അങ്ങനെ എന്തെങ്കിലും ഫീൽ ചെയ്യണം, നമുക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് ഇതിൻ്റെ മാനുവൽ നമുക്കിവിടെ കിട്ടും. നമ്മൾ പോണ വഴിക്ക് നമുക്ക് ഓട്ടോ പൈലറ്റ് മോഡ് എങ്ങനെയെന്നുള്ളത് നമ്മൾ അറിയില്ല. കണ്ടോ, ഓട്ടോ പൈലറ്റ് ക്ലിക്ക് ചെയ്യുക. ഓട്ടോ പൈലറ്റ് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇത്രയും സെൻസറുകൾ ഇത് എങ്ങനെ വർക്ക് ചെയ്യുന്നതെന്നുള്ള ആ നമ്മുടെ വണ്ടികളിൽ നമുക്ക് കിട്ടുന്ന ഓണേഴ്സ് മാനുവലിൽ എങ്ങനെയാണോ സെയിം അത് തന്നെ നമുക്ക് ഈ സ്ക്രീനിൽ നമുക്ക് കിട്ടും. ടെസ്ലയുടെ വേറൊരു അഡ്വാൻറ്റേജ് എന്താണെന്നറിയോ, മലയാളികൾ എവിടെ ചെന്നാലും ഉണ്ടെന്ന് പറയുന്നത് കറക്റ്റാണ്. ഇപ്പം അമേരിക്കയിൽ നമുക്ക് ടെസ്ലയുടെ ഇതിൽ എൻ്റെ ഫ്ലാഷ് ഡ്രൈവോ ഒന്നുമില്ല.
ഇതിന്റെ റേഡിയോയിൽ നമുക്ക് മലയാളം പാട്ടുകൾ വരെ നമുക്ക് കിട്ടുമെന്നുള്ളതാണ്. പിന്നെ നമ്മൾ പോണ വഴിക്ക് നമുക്കുള്ള വേറൊരു ഫീച്ചർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടെയൊക്കെ നമ്മുടെ ചാർജിങ് പോയിന്റുകൾ ഉണ്ട് എന്നുള്ളതാണ്. അതിന് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കണ്ടോ, ഇവിടെ തന്നെ നമുക്ക് ചാർജിങ് ഇപ്പം നമ്മുടെ ഈ കാറിന് എത്രത്തോളം നമുക്കിത് ലിമിറ്റ് ഉണ്ട്, ഓടാനായിട്ടുള്ള മൈല് ഉണ്ട്, മൈലേജ് ഉണ്ട് എന്നുള്ളത് അറിയാൻ ഇവിടെ നമുക്ക് പറ്റും. പിന്നെ അതേപോലെ തന്നെ ഈ സ്ക്രീനിൽ നമുക്ക് ഒരു പവർ ബട്ടൺ ഓപ്ഷൻ ഉണ്ട്. ഇതിൽ ഞെക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഈ അടുത്ത ഏരിയകളിൽ എവിടെയൊക്കെ നമുക്ക് ഇത് ചാർജ് ചെയ്യാൻ പറ്റും എന്നുള്ള ഇതുണ്ട്. അപ്പോൾ ഞാൻ കാണിച്ചു തരാം അതെങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിപ്പോൾ നമ്മുടെ അടുത്തുള്ള ഒരു സൂപ്പർ ചാർജിങ് പോയിന്റ് ആണ്, ഞാൻ അവിടെ ക്ലിക്ക് ചെയ്തു. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ കാണാൻ പറ്റും ഏകദേശം അവിടെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് 24/7 അവിടെ ഫെസിലിറ്റി അവൈലബിൾ ആണ്. മൊത്തം 16 സ്റ്റോളുകളാണ് ഇവിടെ നമുക്ക് ഉള്ളത്, കണ്ടോ 16 സ്റ്റോളുകളാണ് നമുക്ക് ഇവിടെ ഉള്ളത്. അതിൽ 12 ഇപ്പോൾ നിലവിൽ യൂസിങ് ആണ്. അപ്പോൾ ഇനി 4 കൂടി മിച്ചമുണ്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യാൻ പോകുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങോട്ടേക്ക് നാവിഗേറ്റ് ചെയ്യണം, കണ്ടോ. അപ്പോൾ ഇതിൻ്റെ മാപ്പ് അതിൽ ഓൾറെഡി കാണിച്ചു. ഇതിൽ ഓൾറെഡി ഇപ്പോൾ നിലവിൽ 81% ബാറ്ററി ചാർജ് ഉണ്ട്. അപ്പോൾ ബാക്കിയുള്ള ഒരു 19 ഇത് ചാർജ് ചെയ്യാനായിട്ടാണ് നമ്മൾ പോകുന്നത്. നമുക്ക് ഏതായാലും അങ്ങോട്ടേക്കൊന്ന് പോയി നോക്കാം, ചാർജിങ് സൂപ്പർ ചാർജിങ് പോയിന്റ് എങ്ങനെയുണ്ടെന്ന് നമുക്കൊന്ന് നോക്കാം. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആണ്, ചെറിയൊരു കൊച്ചിനൊക്കെ വെച്ചിട്ട് നമുക്ക് ബോണറ്റ് പൊക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഓടിക്കാവുന്നതാണ്. പക്ഷെ നമുക്ക് ഡ്രൈവർക്കൊന്നും കാണാൻ പറ്റില്ല എന്നുള്ള ഒരു കുഴപ്പം മാത്രമേ ഉള്ളൂ. ഇത് കണ്ടോ, ഒരു കൊച്ചിന് ചെറിയ അത്യാവശ്യം ചെറിയ ചെറിയ ലഗേജുകൾ നമുക്ക് ഇതിൻ്റെ അകത്ത് സിമ്പിളായിട്ട് കയറും. നല്ല സ്പേഷ്യസ് ആണ്. Thank you.
ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ വീഡിയോ, അതായത് ടെസ്ല മോഡൽ എക്സിൻ്റെ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. വരും ദിവസങ്ങളിൽ നിങ്ങൾക്ക് കൂടുതൽ കൂടുതൽ നല്ല വീഡിയോസുമായി ഞങ്ങൾ നിങ്ങളുടെ മുമ്പിലെത്തും. അതുവരെ ബൈ. എല്ലാ വിരലുകളും പതിച്ചേക്കൂ. തള്ളവിരൽ, ചെറുവിരൽ, ചൂണ്ടുവിരൽ, ചൂണ്ടാത്ത വിരൽ, മുച്ചാൻ വിരൽ, നടുവിരൽ എല്ലാം പതിച്ചേക്കൂ.